വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ചൈനയിലെ അപ്പാർട്ട്മെന്റിന്റെ താഴത്തെ കമ്മ്യൂണിറ്റി ഏരിയന്റെ വിശേഷങ്ങളാണ്. അപ്പൊ ഒരാൾ എനിക്ക് ഒന്ന് കമന്റ് ചെയ്തിരുന്നു, അപ്പാർട്ട്മെന്റ് കാണിക്കുമെന്ന്. അപ്പാർട്ട്മെന്റ് കാണിക്കാൻ ഇപ്പൊ പറ്റത്തില്ല. സോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന കമ്മ്യൂണിറ്റീന്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ചൈനയിലെ അപ്പാർട്ട്മെന്റിന്റെ കുറെ അപ്പാർട്ട്മെന്റ്സ് എല്ലാം നിൽക്കുന്ന പ്ലേസ് ആണല്ലോ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റീസിന്റെ ഒരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാല് എത്ര സിറ്റീന്റെ നടുക്കാണെങ്കിലും അവരാസനം ഭയങ്കര എന്താണ് പച്ചപ്പായിട്ട് കീപ്പ് ചെയ്യും. ഒത്തിരി മരങ്ങളും ചെടികളും അങ്ങനെയൊക്കെയാണ് അവരിങ്ങനെ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്. സോ അതാണ് ഇന്നത്തെ വീഡിയോന്റെ വിശേഷം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. വീട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വ്യൂ എന്ന് പറയുന്നത്, വീട്ടിൻ്റെ അടുത്തുള്ളത്. സോ അവിടെ ഒരു ലേക്ക് പോലെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതാണ് ഈ ഒരു വ്യൂവിനെ അത്ര സ്പെഷ്യൽ ആക്കുന്നതെന്ന് തോന്നുന്നു. താഴെ ലൈറ്റ് കാണുന്നത്, അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അപ്പം അവർക്ക് വർക്ക് ചെയ്യാനുള്ള ലൈറ്റാണ് മഞ്ഞ ലൈറ്റ്സ്. സോ നല്ല ഭംഗിയില്ലേ? ഇതാണ് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ബാൽക്കണി എന്ന്. റൈറ്റ് സൈഡിലെ പോലെയല്ല, അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഒരു അറ്റ്മോസ്ഫിയറാണ് ലെഫ്റ്റ് സൈഡിൽ. അവിടെ കുറേ കാഴ്സ് പാർക്ക് ചെയ്ത് ഇട്ടേക്കുന്ന കാണുന്നില്ലേ, അതെന്ന് പറയുന്നത് നമ്മുടെ വോക്സ് വാഗൻ്റെ പ്രൊഡക്ഷൻ പ്ലാന്റ് കുറച്ച് അപ്പുറത്താണ്. സോ വോക്സ് വാഗൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് പ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്, നമ്മുടെ MG Hector പ്രൊഡക്ഷൻ പ്ലാന്റ് കുറച്ച് അപ്പുറത്താണ്. അതായത് MG Hector ഇപ്പോൾ ഷാങ്ഹായ് മോട്ടോഴ്സ് അക്വയർ ചെയ്തിട്ടുണ്ട്. സോ ഈ ലെഫ്റ്റ് സൈഡിലോട്ടാണ് അവരുടെയൊക്കെ ഷാങ്ഹായ് മോട്ടോഴ്സിൻ്റെയും വോക്സ് വാഗൻ്റെയൊക്കെ പ്രൊഡക്ഷൻ പ്ലാന്റ് കുറച്ച് അപ്പുറത്തോട്ടാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് വ്യൂ ആണ് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഇപ്പം ആ ഒരു മൂണിനെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ, ഒരു സിൽവർ റിങ് മൂണിന് ചുറ്റും ഇട്ട പോലെയുണ്ട്. ഇപ്പൊ മൂണിന്റെ മേലൊരു ഹാർട്ട് വന്ന പോലെ ഇല്ലേ, ഫുൾ മൂൺ ഡേയിൽ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പകല് കണ്ട പോലെ അല്ലല്ലോ, രാത്രി ആകുമ്പോൾ വേറൊരു ഭംഗിയാണ് ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ കാണാനായിട്ട്. ഈ റൈറ്റ് സൈഡിൽ കൂടി പോകുന്ന റോഡ് കാണാൻ പറ്റും, അവിടെ കൂടി എപ്പോഴും ഇങ്ങനെ വണ്ടി പോകുന്നത് കാണാൻ ചുമ്മാ നോക്കൊണ്ടിരിക്കാം. അപ്പം ആ ഒരു റോഡെന്ന് പറയുന്നത് എക്സ്പ്രസ് വേ ആണ്, ഷാങ്ഹായിൽ നിന്ന് ചെങ്ദൂരോട്ട് പോകുന്ന എക്സ്പ്രസ് വേ ആണ് ആ റോഡ്. പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ കുറച്ച് ദൂരെയായിട്ട് ഒരു എയർപോർട്ടുണ്ട്, അപ്പം അവിടെ എപ്പോഴും ഈ ഫ്ലൈറ്റ്സ് വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തിരി ലൈറ്റ്സ് ഇങ്ങനെ മിന്നി 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 ഒത്തിരിയാണ്. ഇവിടുത്തെ എയർ ട്രാഫിക് എന്ന് പറയുന്നത് ഭയങ്കര ബിസിയാണ്, പ്രത്യേകിച്ച് രാത്രിയാകുമ്പം. അപ്പം നല്ല ഭംഗിയാണ് രാത്രി ഒത്തിരി ഇങ്ങനെ ഫ്ലൈറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാനായിട്ട്. അപ്പം നമ്മൾ കുറച്ച് ബാൽക്കണി വ്യൂസ് കണ്ടു, ഇനി നമുക്ക് കമ്മ്യൂണിറ്റിക്കകത്തുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം ഒന്നും ഞാൻ വിശദീകരിച്ച് കാണിക്കുന്നില്ല, കുറച്ച് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മാത്രം കാണിക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ വന്ന് ഒരു സെൻട്രൽ ജംഗ്ഷൻ പോലെയാണ്, അവിടെ ഒരു റൗണ്ട് എബൗട്ട് പോലെ ഉണ്ട്. അതിൽ റൗണ്ട് എബൗട്ടിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇട്ടിട്ടിങ്ങനെ ആമ ഫിഷൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ആക്ച്വലി കുഞ്ഞു പിള്ളേരെ നോക്കുന്നത് അവരുടെ ഗ്രാൻഡ് പേരൻസ് ആണ്. എപ്പോഴും ഗ്രാൻഡ് പേരൻസ് ആണ് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന കാണുന്നത്. പേരൻസ് അങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ കൂടുതലും ഗ്രാൻഡ് പേരൻസ് ആണ് കുട്ടികളെയും കൊണ്ട് നടക്കുന്നത് കാണാൻ. പിന്നെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് എല്ലാ നുക്ക് ആൻഡ് കോർണേഴ്സിലും ഇത് വെച്ചിട്ടുണ്ട്, വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ത്, ഇതാണ് മരങ്ങളിലെല്ലാം ഇതേപോലെ മരങ്ങളുടെ പേരും സയൻറ്റിഫിക് നെയിമും ഡീറ്റെയിൽസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സ്പ്രിങ്ങിന് നല്ല ഭംഗിയാണ്, ഒത്തിരി പൂക്കൾ ഉണ്ടാവും, ചെറി ബ്ലോസം വരും ഈ ഒരു സ്ഥലത്ത്. പിന്നെ സ്പ്രിങ്ങിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒരു ഫ്ലവേഴ്സാണ് ഈ ഫ്ലവേഴ്സ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കുഞ്ഞു ബീൻസ് അടുപ്പിച്ച് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു കളർ കോഡഡ് ആയിട്ടുള്ള ബീൻസ് അതായത് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ദെൻ ഇങ്ങോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ, ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ ജിമ്മിൽ പോവാം,
സ്വിമ്മിംഗ് പൂളിൽ പോവാം, അങ്ങനത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. ഈ കുഞ്ഞ് വേസ്റ്റ് ബിന്നിലും റീസൈക്കിളബിളും നോൺ റീസൈക്കിളബിളും വേസ്റ്റും തന്നെയാണ് ഇടുന്നത്. ഇത് മെയിൻ വഴികളിലെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുന്ന എൻട്രൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് ഈ ബിൽഡിങ്ങിലെല്ലാം സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇവിടുത്തെ ഉള്ള മരങ്ങളിലെല്ലാം നോക്കി കാണാം, മരങ്ങൾക്ക് ടാഗ് ഉണ്ട്, ഐ മീൻ പേര് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഇതേ ഉണ്ടാവും ഇവിടെയും മറ്റേ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. നേരെ നോക്കിയാൽ കാണാം ആ പച്ച ബിൻ, അവിടെയും സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള വേസ്റ്റ് ബിൻ വെക്കുന്ന സ്ഥലമാണ്. സോ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂള് കാണാം കേട്ടോ. അതിൻ്റെ അകത്ത് തന്നെയാണ് ഇൻഡോർ സ്വിമ്മിംഗ് പൂളും വരുന്നത്. 31st ഫ്ലോറിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തോട്ടുള്ള ഒരു വ്യൂ ആണിത്. നമ്മൾ ചൈനീസ് അമ്മമ്മമാരിട്ട് ഡാൻസ് കളിച്ച സ്ഥലം കാണണ്ടേ, ഈ ആരോയിൽ കാണിച്ചിരിക്കുന്നതാണ് ആ ഒരു സ്ഥലം. അതിൻ്റെ അടിയിലാണ് ജിമ്മും സ്വിമ്മിംഗ് പൂളും എല്ലാം. എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിറ്റിയിൽ എല്ലാം കൂടെ ഒരു 25 ഫ്ലാറ്റ്സ് കാണും, 25-27. അതിൻ്റെ എല്ലാം കൂടെ ഓഫീസ് ഇവിടെയാണ്, ഒരു ഗ്രോസറി ഷോപ്പ് ഇവിടെയാണ്, ജിം ഇവിടെയാണ്, എല്ലാം ആ ഒരു ഏരിയയിലാണ് വരുന്നത്. ഈ ഒരു വേസ്റ്റ് ബിന്നിലുണ്ടല്ലോ ഫുൾ ചൈനീസിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ വന്നിട്ട് 4 ഗേറ്റ്സ് ആണ് പുറത്തോട്ട് പോകാനുള്ളത്. അതിൽ ഒരു ഗേറ്റ് ആണ് നമ്മൾ നേരെ കാണുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ ഈ വഴിയായിരുന്നു ഇറങ്ങിയത്. പിന്നെ നമ്മുടെ ജിമ്മിൻ്റെ മുകളിലായിട്ട് വൈകുന്നേരം ആകുമ്പം കുറേ അമ്മമ്മമാർ വന്നിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നൊരു ഡാൻസ് ഉണ്ട്, അപ്പം അത് ചെയ്യും. അപ്പം ഞാൻ ഒരുപാട് അത് കാണാൻ പോയപ്പോൾ അവരെന്നെ വിളിച്ച് ഡാൻസ് കേൾപ്പിച്ചു അവർ കൂടെ. സോ അതൊരു ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടേ. ഒരു ബിൽഡിങ് കാണുന്നുണ്ടല്ലേ, ആ ബിൽഡിങ് ഞാൻ വന്നപ്പോൾ ഗ്രൗണ്ട് ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഒരുവിധം എല്ലാ കൺസ്ട്രക്ഷൻ ഇതും കഴിഞ്ഞു, പെയിൻറ്റ് അടിച്ചു അവർ, AC ഫിറ്റിങ്സ് വെച്ചു. ഇവിടെ കൺസ്ട്രക്ഷൻ ഭയങ്കര ഫാസ്റ്റാണ്. പേപ്പർ വേസ്റ്റ് ഇതേപോലെ ട്വൈസ് ആണ് വീക്കിലി കളക്ട് ചെയ്യുന്നത്, ആൻഡ് എപ്പോഴും നല്ല ക്ലീൻ ആണ് എല്ലായിടത്തും. ചൈനയിലെ ഷാങ്ഹായിൽ അങ്ങനെ കാര്യമായിട്ട് മഞ്ഞൊന്നും വീഴില്ല കേട്ടോ. നമ്മളെ യൂറോപ്പിലെ പോലെ അങ്ങനെ സ്ട്രോങ് മഞ്ഞ് വീഴ്ചയൊന്നുമല്ല, ജസ്റ്റ് ഒരു മഴ പോലെ ഉണ്ടാവുള്ളൂ. അതും വർഷത്തിൽ 1-2 ദിവസം വല്ല മഞ്ഞ് വീണാൽ വീണു എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനാണ്. ഹലോ കൊള്ളാലെ ഏട്ടാ, ഇതെന്തോ ഈ പച്ച സാധനം? വാട്ടർ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ആണോ? എനിക്ക് തോന്നുന്നു വാട്ടർ ട്രീറ്റ്മെന്റ് ടാങ്കിൽ ഇടുന്ന എന്തോ ആന്ന് തോന്നുന്നു. കാണിച്ചത് അപ്പം പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് തിരിച്ചു പോകുന്നത്. എനിക്ക് തിരിച്ചു പോകുന്ന കാര്യം ഒന്നും ആയിട്ടില്ല, ഞാൻ പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യ, സബ്സ്ക്രൈബ്, കമന്റ് എല്ലാം ചെയ്യുക. അല്ല തിരിക്കുക ആ വണ്ടി, ചെടി നല്ല രസമുണ്ട്. എന്തോ ചേടാ.